സുമന്ത്രരെ, പ്രണാമം വസിഷ്ഠ ഗുരു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഗുരു. അലങ്കരിച്ച ആന, സഹസ്രം സ്വർണ കലശം, പുത്തൻ പുലിത്തോൽ, മുത്തുക്കുട, വിധി പോലെ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. രാമനും സീതയും ഉപവസിക്കണമെന്ന് അറിയിച്ചുവോ? അഭിഷേകവ്രതത്തിന്റെ ഭാഗമായി അവർ ഉപവാസം തുടങ്ങിക്കഴിഞ്ഞു. സൂര്യോദയത്തിന് മുമ്പേ അഭിഷേക മണ്ഡപത്തിൽ എല്ലാവരും എത്തണം. എല്ലാവരും എത്തിയേ സൂര്യൻ ഉദിക്കൂ. നല്ലത് സുമന്ത്രരെ. സ്വസ്തി ഗുരു. അഭിഷേക മഹോത്സവത്തിന് അരങ്ങു മണിയറിയും ഒരുങ്ങിക്കഴിഞ്ഞു. കൗസല്യാദേവി പുത്രന്റെ ശ്രേയസ്സിന് വേണ്ടി മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചു. സ്വച്ഛ നിലമിയാർന്ന അയോധ്യയുടെ വനവീഥിയിൽ കാകോളമേഘങ്ങളുടെ അപൽ സൂചനകൾ. കൊട്ടാരത്തിന്റെ അകവും പുറവും ആനന്ദത്തിന്റെ അവിരാമാനുഭൂതികൾ നുകരുന്ന ആ നാളുകളിൽ അപ്രതീക്ഷിതമായി പ്രളയ പ്രചണ്ഡതയുടെ ഇടിമുഴക്കം. കൊട്ടാരത്തിന്റെ ഇടനാഴികളിലും ഇരുട്ടു മൂലകളിലും പതുങ്ങി നിന്ന് രാജരഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാൻ നിയോഗിക്കപ്പെട്ട മന്ധര രാജകുമാരൻ അഭിഷേകം മുടക്കുന്നതിന് അവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും പുറത്തെടുത്തു. അനുനയത്തിന്റെയും ആക്ഷേപത്തിന്റെയും ശകാരത്തിന്റെയും ഭാഷ മന്ധരക്ക് വശമാണ്. കൈകേയി ദേവി, അറിഞ്ഞില്ലേ രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു? അറിഞ്ഞു മന്ത്രി, എന്നിട്ടാണോ ഈ അലസത? ചിന്തിച്ചിട്ടുണ്ടോ രാമൻ രാജാവായാൽ ആർക്കാ ഗുണം? രാജ്യത്തിന്, രാജ്യത്തിനോ? കൗസല്യാദേവിക്കാണ് ഗുണം. കൗസല്യയുടെ മകൻ യുവരാജാവ്, കൈകേയിയുടെ മകൻ കുന്തക്കാരൻ. മന്ധരേ, അന്തപുരം കിളിക്കെ ഉറക്കെ വിളിച്ചാലും മന്ധര പറയാനുള്ളത് പറയും. എന്റെ മഹാറാണി കൗസല്യാദേവിയുടെ അടുക്കളക്കാരിയോ വിഴുപ്പലക്കുകാരിയോ ആയാൽ? ഇല്ല മന്ത്രി, അതൊന്നും സംഭവിക്കില്ല. ആലോചിച്ചു നോക്കൂ, ഭരതകുമാരൻ രാജ്യത്തില്ലാത്ത സന്ദർഭത്തിൽ വേണമായിരുന്നോ ഈ അഭിഷേക മഹോത്സവം? ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. മൂത്ത സഹോദരനാണ് കിരീടാവകാശി. കിരീടം ആർക്ക് വേണം? നാല് തോല സ്വർണം പൂശിയ മകുടം. അധികാരമുണ്ടോ, രാജ്യമുണ്ടോ, അതാണ് വേണ്ടത്. രാമൻ രാജാവായാൽ ഇവിടെ ഭരതന് അധികാരമില്ലാതാകുമോ മന്ത്രി? ഇല്ലെന്നെങ്ങനെ പറയും? അധികാരത്തിന് വേണ്ടി മാതാപിതാക്കൾ പോലും മക്കളെ കൊല്ലുന്നു. മക്കളിൽ മാതാപിതാക്കളെയും സഹോദരന്മാർ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്നു. ഇല്ല ഇല്ല മന്ത്രി, ഈ ആരോപണം രാമന് ബാധകമല്ല. പിതാവെന്ന നിലയിൽ ദശരഥ മഹാരാജാവ് ഭരതന് ഒന്നും കൊടുക്കുന്നില്ല. അമ്മയായ നീയും അവനെ മറന്നു അല്ലേ മന്ദര പറയുന്നത്? ഞാൻ ഓർക്കുകയാ, പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടില്ലത്തിൽ നിന്നും നീ നേരെ പോയത് മഹാരാജാവിന്റെ മണിയറയിലേക്കാണ്. അപ്പോൾ മുലപ്പാലിന് വേണ്ടി കരഞ്ഞ നിന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ ചുണ്ടുവിരലാണ് നുണയാൻ കൊടുത്തത്. മന്ദരെ, നീ നിലമറന്ന് സംസാരിക്കുന്നു. പലതും കൈകേയി റാണിയെ ഓർമ്മിപ്പിക്കുന്നു. കൈകേയിയുടെ പുത്രൻ രാജാവാകണം. ഭരതൻ ഈ അയോധ്യ ഭരിക്കണം. ഇല്ല, നിന്റെ വിഡ്ഢിത്തത്തിനും കിറുക്കിനും ഞാൻ കൂട്ടു നിൽക്കണോ? വേണ്ട, മഹാ
റാണിയുടെ എല്ലാ കിറുക്കിനും ഞാൻ കൂട്ടുണ്ടായിരുന്നല്ലോ. പ്രസവിച്ചാൽ മാത്രം സ്ത്രീ അമ്മയാവില്ല. ഹൃദയ രക്തം മുലപ്പാലാക്കി മാറ്റുമ്പോഴേ കുഞ്ഞിനും അമ്മയ്ക്കും തമ്മിൽ ആത്മബന്ധം ഉണ്ടാവുകയുള്ളൂ. അതും നിനക്കില്ല. രാമൻ, കൗസല്യാദേവിയെക്കാളേറെ എന്നെ സ്നേഹിക്കുന്നു. വെറും നാട്യം അല്ല, അതിലധികം ഞാൻ അവനെയും. അതും നാട്യം തന്നെ. വിസർജനത്തിനും പ്രസവത്തിനും തമ്മിൽ വ്യത്യാസം അറിയാതെ മൂട്ടേ കേൾക്ക്. രാമൻ രാജാവായാൽ പിന്നെ ഒരിക്കലും ഭരതൻ രാജാവാവില്ല. രാമന് ശേഷം രാമന്റെ മകൻ. ബുദ്ധി കെട്ടവളെ, ഭരതനെ രാജാവായി വാഴിക്കണമെന്ന് ആവശ്യപ്പെടു. ഇല്ല, കേകയ പുത്രി, അത്ര സ്വാർത്ഥ്യാവൻ പാടില്ല. കേകയ രാജാവിന്റെ പാരമ്പര്യം നിനക്കുണ്ടോ? എങ്കിലൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തിനാണ് ഭരതനെ കൊണ്ടുപോയി സ്മൃതിയും ശ്രുതിയും നീതിശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത്? അയോധ്യയിലെ പൗരാവലി മുഴുവൻ രാമൻ യുവരാജാവാകണമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ ഇവരൊന്നായി വന്ന് കൈകൈ അയോധ്യ വിട്ട് ഓടിപ്പോകണമെന്ന് പറഞ്ഞാൽ മന്ദരെ തർക്കുത്തരം പറയാതിരിക്കും. നിനക്ക് നിന്റെ സുഖവും ആഡംബരങ്ങളും മാത്രം മതി. പക്ഷേ ഭരതകുമാരൻ രാജാവായാൽ അയോധ്യ കേകയ വംശത്തിന് അധീനമാകും. ഭരതൻ രാജാവായാൽ മന്ദരയെ ആരും ഓർക്കാൻ ഇടയില്ല. എന്നാൽ രാജമാതാവിന്റെ പേര് ആദരപൂർവം പറയുമ്പോൾ കൈകൈ മഹാറാണി എന്നേ പറയൂ. മന്ദരെ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി. പക്ഷേ ഇതാണ് അവസരം. കേകയ വംശത്തോടുള്ള നിന്റെ കൂറിനെ അയോധ്യ അടിയറവെപ്പിക്കുന്നു. മഹാറാണിയോടൊപ്പം കേകയ രാജ്യത്ത് നിന്ന് പുറപ്പെടുമ്പോൾ എന്റെ ജോലി കൈകയ്യെ പരിചരിക്കുക എന്നതായിരുന്നു. അതേ ഇന്നും ഞാൻ ചെയ്യുന്നുള്ളൂ. നിന്റെ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും എനിക്കറിയാം. പക്ഷേ ഭരതനെ രാജാവാക്കാനുള്ള നിന്റെ ആവശ്യം എന്റെ ആവശ്യമോ? അല്ല, നിന്റെ ആവശ്യം ആ രാജാവിനെ അറിയിക്കുക. മന്ദരെ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അനവസരത്തിലാണ് ആക്ഷേപിക്കപ്പെടും. ഇനിയും സമയമുണ്ട്, ന്യായമുണ്ട്. എങ്ങനെ, എന്ത് ന്യായം? ഓർക്കുന്നില്ലേ? മഹാരാജാവ് നിനക്ക് നൽകിയ രണ്ട് വരങ്ങൾ. ആ രണ്ട് വരങ്ങളും ഇന്ന് ആവശ്യപ്പെടണം. ഇല്ല, ഇല്ല, മന്ദര പോകൂ, മന്ദര പോകൂ. മന്ദരയ്ക്ക് പോകാനിടമില്ല. ഭരതൻ രാജാവായാൽ കൈകൈ നീ അമ്മ മഹാറാണി. നാടും നഗരവും നിന്റെ മുമ്പിൽ കുമ്പിടും. അത് കണ്ട് മരിച്ചാൽ മാത്രം മതി. ഇന്ന് നീ മഹാരാജാവിനോട് ആ വരങ്ങൾ ആവശ്യപ്പെടൂ. എന്നിട്ടും മഹാരാജാവ് വഴങ്ങുന്നില്ലെങ്കിലോ പിന്നെ നീ സ്ത്രീയായി ജീവിച്ചിട്ട് എന്ത് ഫലം? മന്ദരെ, നിനക്കുള്ളതിൽ നൂറിലൊരംശം മേനിയഴകും വശ്യതയും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ദേവേന്ദ്രനെ ഞാൻ എന്റെ പാതകം ചുമട്ടുകാരനാക്കുമായിരുന്നു. മഹാരാജാവിനെ നീ വശപ്പെടുത്തണം. ഇല്ല, ഇല്ല, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഇപ്പോൾ വരുമല്ലോ നിന്റെ മേനിച്ചൂടിനും തഴുകി തലോടലിനും വേണ്ടി. അപ്പോൾ ആവശ്യപ്പെടണം. നീ വാശി പിടിച്ചാൽ ഏതാഗ്രഹവും സാധിപ്പിച്ചു തരും. മന്ദരെ, ആലോചിക്കുമ്പോൾ ആപത്തുകൾ അടുത്തു വരുന്നത് പോലെ. അധികമൊന്നും ആലോചിക്കരുത്. എങ്കിലും സ്വാർത്ഥതയും ദുരയും എന്ന് ആക്ഷേപിച്ചാൽ മഹാരാജാവിനോട് എങ്ങനെ ഞാനിത് ആവശ്യപ്പെടും? ഭയപ്പെടാതിരിക്കൂ. കാമാവേശത്തിന്റെ സൂചി മുനയിൽ നിർത്തി ആണിനെ കൊണ്ട് മൂക്കിനാൽ ചിത്രം വരയിക്കാൻ കഴിവുള്ള പെണ്ണാണ് പെണ്ണ്. അല്ലാത്തതൊക്കെ കെട്ടിയൊരുങ്ങി നിൽക്കുന്ന വെറും മാംസവൃദ്ധങ്ങൾ മാത്രം. മഹാരാജാവെഴുന്നള്ളുന്നു. മന്ദിരെ, എവിടെ തുടങ്ങണം എന്ന് പോലും എനിക്കറിയില്ല. നീരസം ഭാവിച്ചിരിക്കുക.
ഒരു തരത്തിലും വരങ്ങരുത്. മറ്റൊക്കെ സമയത്തിനനുസരിച്ച് തോന്നിക്കൊള്ളൂ. മന്ദിരെ, ഭരതരെ രാജാവായി വാഴിക്കുക. രാമനെ 14 വർഷം കാട്ടിലയക്കുക. രണ്ടും അംഗീകരിപ്പിക്കുക. മന്ദിരം പോവുകയാണ്. ഞാൻ എന്തിന് ഇവിടെ നിൽക്കണം? ക്രോധാലയത്തിലേക്ക് പോകൂ. ദശരഥ രാജൻ അവിടെ വരും.